Hello guys, welcome back to my channel Lesson Automobile Tech Vlog. Hello guys, in this video, we are going to talk about tubeless tire. So, I am going to puncture it. So, I have bought online puncture kit. Tubeless tire puncture kit. So, I have visited the dealer. How to puncture it. Guys, I have online puncture kit. I have unboxed it. I have a rate of 230 useful video. I skip it and maximum share it. Guys, I have a bag of puncture kit. I have a tool, a line, a stick, പിന്നെ ഒരു നൈഫും കൊടുത്തിട്ടുണ്ട് ഇത് എന്ന് പറയുന്നത് അലങ്കി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ തിരി കേറ്റി പ്രസ് ചെയ്തു കൊടുക്കാനാണ് പിന്നെ ഡ്രില്ല് പോലെ ഇരിക്കുന്നതൊന്ന് പഞ്ചറായി കിടക്കുന്നതിന്റെ ഹോൾ ഒന്ന് അല്പം വലുതാക്കാൻ വേണ്ടിയുള്ള ഇതാണ് പിന്നെ ഇതാണ് സ്റ്റിക്ക് ഈ പഞ്ചർ ഇടിക്കുന്ന പിന്നെ ഇതിന് നൈഫും കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് പഞ്ചർ കിറ്റ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് Guys, अपो पंजराय टायर में गिटे ही ला। अगर ऐंडे सोंदा मंडी का टायर है ना, याने अपो एक स्क्रू आनी होगी उच्च, याने अपो पंजर उठी गया ना। पंजर आग की तो पंजर उठी गया ना। आदि ने ना हमारा ये स्क्रू ऐड कर दूँगा, मोने वाला स्क्रू आने लगता है, मोने वाला स्क्रू भी उच्च दूँगा। तो एक स्टार Guys, ഇപ്പൊ ഒരു സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട് സ്ക്രൂ ഡ്രൈവർ ഇത് തിരിക്കി കയറ്റി കൊടുക്കുമ്പോൾ പഞ്ചർ ആവും ഈ ടയർ ഒരാൾ ടയർ പിടിച്ചോടെ ഗൈസ് വേറൊരു കാര്യം ട്യൂബ്ലെസ് ടയർ മാത്രമേ ഇതുപോലെ പഞ്ചർ ഒട്ടിക്കാൻ കഴിയത്തുള്ളൂ സാധാ ടയർ എടുത്ത് പഞ്ചർ ഒട്ടിക്കരുത് ഇതുപോലെ നിങ്ങൾ പണി പാളും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ എൻ്റെ സ്വന്തം ടയർ പഞ്ചർ ഒട്ടിക്കുന്നത് ഒരു പഞ്ചറായ ടയറൊന്നും നമുക്ക് കിട്ടിയില്ല ഗൈസ് ഇപ്പോൾ ഇതുപോലെയുള്ള സ്ക്രൂവോ ആണിയോ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ചെറുതായിട്ട് എയർ പോകുന്നത് കാണാം ചെറുതായിട്ട് കുമ്മള കുമ്മളയായിട്ട് ഇപ്പോൾ നമുക്ക് പഞ്ചർ കിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രൂവിനെ ആണിയോ സ്ക്രൂവോ നമുക്ക് ഈ സ്ക്രൂവിനെ വലിച്ചു ഊരി പ്ലെയറോ സ്ക്രൂ ഡ്രൈവറോ വെച്ച് വലിച്ചു ഊരിയിട്ട് നമുക്ക് ട്യൂബ്ലെസ് ടയർ ഇട്ട് നമുക്ക് പഞ്ചർ ഒട്ടിക്കാം പഞ്ചർ കിറ്റ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രൂ കയറി കഴിഞ്ഞാൽ അടുത്തുള്ള പഞ്ചർ കടയിൽ പോയി നമുക്ക് പഞ്ചർ ഒട്ടിക്കണം നമ്മൾ വലിച്ചു ഊരാൻ പാടില്ലെങ്കിൽ എയർ പൊക്കിക്കൊണ്ടിരിക്കും കിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലെ പഞ്ചർ ഒട്ടിക്കാവൂ ഗൈസ് ഇപ്പോൾ നല്ല രീതിക്ക് അതിൻ്റെ എയർ പോകുന്നുണ്ട് സ്ക്രൂ വലിച്ചു ഊരിയപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ടൂള് ഒരു ഡ്രില്ലിംഗ് ആണ് ഹോളൊന്ന് വലിപ്പം ആക്കി കൊടുക്കാനുള്ളതാണ് പിന്നെ ഇത് സ്റ്റിക്ക് ഇടാനുള്ള ടൂളാണ് ആദ്യം നമുക്ക് ഇതിൻ്റെ പഞ്ചറായ ചെറിയൊരു ഹോളിനെ നമ്മൾ കുറച്ചൊന്ന് വലിപ്പമാക്കി കൊടുക്കണം ഈ ഡ്രില്ല് വെച്ചിട്ട് ഒരു നല്ല രീതിക്ക് പ്രസ് ചെയ്തൊന്ന് വലിപ്പമാക്കി കൊടുക്കണം നല്ല ഇതിനെ കറക്കി കറക്കി ഗൈസ് അപ്പോൾ നല്ല ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് സ്വന്തമായിട്ട് തന്നെ നമുക്ക് പഞ്ചർ ഒട്ടിക്കാം അടുത്തുള്ള ആൾക്കാരെ നമുക്ക് സഹായിക്കാം അടുത്തുള്ള ആൾക്ക് പഞ്ചറായി കഴിഞ്ഞാലും നമുക്കായാലും ഈ ഒരു കിറ്റ് വെച്ചിരുന്നാലും നല്ല രീതിക്കൊരു ഉപയോഗം തന്നെയാണ് അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കൊന്ന് ഊരി ഇതിൻ്റെ ടൂളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കണം ഒരു ചെറിയൊരു ഹോളുണ്ട് സ്റ്റിക്കിൽ ചെറുതായിട്ട് പശ ഉണ്ട് നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ഒരു ഇതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഈ പശ പോകാൻ പാടില്ല പശ പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് പഞ്ചർ ഒട്ടിക്കണം ഇത് എടുത്ത ഉടൻ തന്നെ ഗൈസ് ഇത് ഹോളൊന്ന് വലുപ്പമാക്കി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് കയറ്റി നല്ല രീതിക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ മാത്രമേ ഈ സ്റ്റിക്ക് ഈ തിരി ഇതിനകത്തോട്ട് കയറി ഹോളടഞ്ഞ് ഇതിൻ്റെ എയർ പുറത്തോട്ട് പോകാതിരിക്കത്തുള്ളൂ ഗൈസ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് പഞ്ചർ ഹോൾ അടച്ചിട്ടുണ്ട് ഇനി എയർ പുറത്തോട്ട് വരത്തില്ല ജസ്റ്റ് ഒന്ന് തള്ളിയിരിക്കുന്ന ഭാഗം നമുക്ക് നൈഫ് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് തള്ളി കട്ട് ചെയ്തെടുക്കണം ഗൈസ് ഇപ്പോൾ ഓക്കെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച് നോക്കിയിട്ടുണ്ട് ഒരു എയർ പോലും പുറത്തു പോകുന്നില്ല ഒരു നൈഫ് എടുത്തിട്ടുണ്ട് നൈഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഒന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് എയർ ഒന്നും പോകുന്നില്ല
നമ്മൾ മുമ്പ് വാങ്ങിയ എയർ കമ്പ്രസർ വെച്ച് നമുക്ക് ഇതിൻ്റെ എയർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ എയർ കമ്പ്രസറിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടവർക്കറിയാം. MI എയർ കമ്പ്രസറാണ്. ഇതിൽ എയർ എന്ന് പറയുന്നത് ഇപ്പോൾ 28 അളവുണ്ട്. നമുക്കിപ്പോൾ 36 വരെ സെറ്റ് ചെയ്ത് നമ്മളിപ്പോൾ എയർ അടിക്കുന്നു. ഗൈസ്, അപ്പോൾ ഇതുപോലൊരു പമ്പും പഞ്ചർ കിറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ തന്നെ നമുക്ക് പഞ്ചർ ആയാലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് മാക്സിമം ഇത് എല്ലാവരും ഷെയർ ചെയ്യും. ഗൈസ്, ഇപ്പോൾ വാഹനമുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ്. മാക്സിമം ഇത് എല്ലാവരിലും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ, സീ യു.